വീക്കെൻഡ് ഒക്കെ ആയിട്ട് ഫാമിലിയോടൊപ്പം നോമ്പ് തുറക്കാൻ പോയതായിരുന്നു മനാമ നെഹദിയിൽ. സത്യം പറഞ്ഞ നോമ്പ് തുറക്കുന്നതിന്റെ രണ്ടോ മൂന്നോ മിനിറ്റ് മുൻപാണ് ഞാൻ അവിടെ എത്തിയത്. അപ്പോഴേക്കും ഓൾമോസ്റ്റ് സീറ്റൊക്കെ ഫില്ലായിണ്ടായിരുന്നു. അവർ നോമ്പ് തുറക്കാൻ വരുന്ന ആളുകൾക്കുള്ള ഡേറ്റ്സും വെള്ളം കട്ട് ഫ്രൂട്ട്സും സ്നാക്സും ജ്യൂസും അങ്ങനെ എല്ലാ ഐറ്റങ്ങളും ഇവർ ഫ്രീ ആയിട്ട് തന്നെ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതുപോലെ ലേറ്റ് ആയി വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേറെ എവിടെ കയറിയിട്ടുണ്ടെങ്കിലും നെഹദിയിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കയറാം. കാരണം ഇത്രയും ഐറ്റങ്ങളൊക്കെ ഇവർ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതേപോലെ നിങ്ങൾ പാർസൽ വാങ്ങിക്കുകയാണെങ്കിലും ഇതേ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. നെഹദിയിൽ ഇത് കുറെ കാലങ്ങളായിട്ട് ഫോളോ ചെയ്ത് വരുന്ന സിസ്റ്റം എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത്. നാട്ടിലാണെങ്കിലും ജി സി സിയിലാണെങ്കിലും ഇഫ്താർ സമയത്ത് ഇവിടെ ഫുഡ് കഴിക്കാൻ വരുന്ന ആളുകൾക്ക് നോമ്പ് തുറക്കാനുള്ള ഐറ്റംസ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കൊടുക്കുക. പിന്നെ നെഹദിയിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ഓർഡർ ചെയ്യണം എന്ന കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയണം എന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഇവിടുത്തെ ഒരു ബീഫ് ലവറാണ്. അന്നും ഇന്നും എന്നും അതേ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന എന്നതാണ് എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള കാര്യം. ഫാമിലിയോടൊപ്പം വന്നതുകൊണ്ട് തന്നെ എല്ലാ ഐറ്റങ്ങളും കുറേശ്ശെ ഓർഡർ ചെയ്തു. അൽഫാം ചിക്കനും പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബീഫ്, പിന്നെ മട്ടൺ മധുഫൂണ്, പെഷാവരി റൈസ് വിത്ത് ചിക്കൻ മധുഫൂണ്, ഹണി ചിക്കൻ അൽഫാം, പിന്നെ സീബ്രീം. നെഹദിയുടെ മന്തി പല ആളുകളും ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു റൈസിന്റെ ഫ്ലേവർ എനിക്ക് വേറെ എവിടെ നിന്നും കിട്ടിയിട്ടില്ല. റമദാനൊക്കെ ആയിട്ട് ഇഫ്താറിലേക്ക് വേണ്ടി നിങ്ങൾക്ക് നേരത്തെ വിളിച്ച് സീറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. അകത്ത് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇതിന്റെ പുറത്തുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവരെ പാർക്കിംഗ് തന്നെയാണ്. ബഹ്റൈനിൽ വളരെ ചുരുക്കം റെസ്റ്റോറൻറ്റുകൾക്കാണ് ഇത്രയും വലിയൊരു പാർക്കിംഗ് സൗകര്യം ഉള്ളത്. അത് ഇവരുടെ ഒരു ഹൈലൈറ്റ് ആണ്. ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങി ഫ്രീ ആയിട്ട് എടുത്ത് കുടിക്കാവുന്ന കാവയും കുടിച്ചിട്ടാണ് ഞങ്ങൾ അവിടുന്ന് പോകുന്നത്.